ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഐ ആം മുനീർ. ടോം ഫോർഡ് എന്ന ബ്രാൻഡിൻ്റെ 2007 ലോഞ്ച് ചെയ്ത ടുബാക്കോ വാനില എന്ന പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് പെർഫ്യൂം ഓയിലിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ടോം ഫോർഡ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ബ്രാൻഡാണ്. ടുബാക്കോ വാനില ഒറിജിനൽ പെർഫ്യൂം എനിക്ക് ഒറ്റത്തവണ മാത്രമേ സ്മെൽ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ളൂ. അതും ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ്. അത് കൂടുതലായി എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ഇൻസ്പയർഡ് ഓയിൽസ് പല പല ബ്രാൻഡുകളുടേത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ടുബാക്കോ വാനില ഒറിജിനൽ പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതായത് അബൌ 25,000 റുപ്പീസൊക്കെ അതിൻ്റെ പ്രൈസായിട്ട് വരുന്നുണ്ട്. ഇത് ടോം ഫോർഡിൻ്റെ പ്രൈവറ്റ് എഡീഷൻ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഹൈ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൻ്റെ കോപ്പി ഓയിലുകൾ അല്ലെങ്കിൽ അത്തറുകൾ വളരെ കുറഞ്ഞ പ്രൈസിൽ തന്നെ അവൈലബിൾ ആണ്. ഇത് 12 ml ബോട്ടിലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 300 റുപ്പീസ് ആണ്. ഏകദേശം 300-400 ആ റേഞ്ചിലൊക്കെ ഈ ഒരു ഓയിൽ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. ടുബാക്കോ വാനില പെർഫ്യൂം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പെർഫ്യൂം തന്നെയാണ്. അപ്പോൾ ഓൺലൈനായി ഇതിൻ്റെ ഇൻസ്പയർഡ് ഓയിൽസോ പെർഫ്യൂമോ ഒക്കെ വാങ്ങിക്കുന്നതിന് മുൻപ് ഏകദേശം എങ്ങനെയാണ് ഇതിൻ്റെ സ്മെല്ല് വരുന്നത് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. കാരണം എല്ലാ ആളുകൾക്കും ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഇതിലെ നോട്ട്സ് ആയിട്ട് വരുന്നത് ടോപ്പ് നോട്ടിൽ ടുബാക്കോ ലീഫ് സ്പൈസി നോട്ട്സ് ആണ് വരുന്നത്. ഇപ്പോൾ പെർഫ്യൂമുകളിൽ ടുബാക്കോ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണാറുള്ള ടുബാക്കോയുടെ ഒരു ഹെവി സ്മോക്കി പഞ്ചൻ്റ് ഒരു തരം ഇറിറ്റേഷൻ ഉണ്ടാക്കാറുള്ള ഒരു സ്മെല്ലൊന്നും അല്ല. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. സ്വീറ്റ്, സ്മോക്കി, വുഡി, എർത്തി, ചെറിയൊരു പൗഡറിനെസ് ഒക്കെ ഉള്ള ഒരു മസ്കുലൈൻ സ്മെല്ലാണ്. ദെൻ മിഡിൽ നോട്ടിൽ വരുന്നത് വനില, കോക്കോ, ടോങ്കബീൻ, ടുബാക്കോ ബ്ലോസം. ബേസ് നോട്ടിൽ ഡ്രൈഡ് ഫ്രൂട്ട്സ്, വുഡി നോട്ട്സ്. ഓവറാൾ ഒരു യുണീക്ക് സെൻറ്റ് പ്രൊഫൈൽ തന്നെയാണ്. തീർച്ചയായും ഒരു ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്ന ഒരു സ്മെല്ല് തന്നെയാണ്. സ്വീറ്റ്, സ്പൈസി, സ്മോക്കി, അങ്ങനെയാണ് ഇതിൻ്റെ സ്മെല്ല് വരുന്നത്. വാനിലിക് സ്വീറ്റ്നെസ്, ടുബാക്കോ സ്മോക്കിനെസ് പ്ലസ് സ്പൈസസ്, അതിൻ്റെ ഒരു പെർഫെക്റ്റ് ബാലൻസിങ് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഏതൊക്കെയോ ഫുഡിൻ്റെ ഒരു സ്മെല്ല് എവിടെയൊക്കെയോ ഫീൽ ചെയ്യും. ഒരു ലക്ഷറി സ്മെല്ല് തന്നെയാണ്. തീർച്ചയായും ഓറിയൻ്റൽ സ്റ്റൈലിലേക്ക് വരുന്നൊരു സ്മെല്ലാണ്. ഇതൊരു ഫ്രഷ് ഫ്രാഗ്രൻസ് അല്ല. ഈവനിങ് പാർട്ടി അങ്ങനെയുള്ള ഒക്കേഷനുകളിലേക്കാണ് ഇത് ഏറ്റവും അനുയോജ്യമാവുന്നത്. ഓഫീസ് യൂസിന് അത്ര സ്യൂട്ടല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ആദ്യം ഇത് സ്മെൽ ചെയ്തപ്പോൾ എനിക്ക് സ്മെൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അപ്ലൈ ചെയ്ത് പോയപ്പോൾ എനിക്ക് നല്ല കോംപ്ലിമെൻറ്റ് കിട്ടി. അതിനുശേഷം ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി. ഈ ഇൻസ്പയർഡ് ഓയിൽ ഒറിജിനലുമായി കമ്പയർ ചെയ്യുമ്പോൾ 75-80% മാത്രമേ മാച്ച് ചെയ്യുന്നുള്ളൂ. എങ്കിലും നല്ലൊരു സെൻറ്റ് പ്രൊഫൈൽ തന്നെയാണ്. ടുബാക്കോ വാനില ഇൻസ്പയർഡ് ഓയിലിൻ്റെ പെർഫോമൻസിനെ പറ്റി പറയുമ്പോൾ 1 hour നല്ല പ്രൊജക്ഷൻ ഉണ്ട്, നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. അബൌ 5 hours ഇത് ക്ലോത്തിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായും നിയറസ്റ്റ് ആയിട്ടുള്ള അത്തറ് കടകളിലൊക്കെ ഈ ഒരു ഓയിൽ അവൈലബിൾ ആയിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വ്യത്യസ്ത സുഗന്ധവുമായി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.